മലയാളത്തിൻ്റെ മഹാനഷ്ടം എന്ന് പറയുന്നത് ഇതിനാണ്. മലയാള മഹാനിഘണ്ടുവിൻ്റെ എഡിറ്റർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ പൂർണിമ മോഹൻ രാജിവെച്ചു. രാജിവെച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ജോലി ഉപേക്ഷിച്ച് എന്നേക്കുമായിട്ട് വീട്ടിൽ പോയി എന്നുള്ളതല്ല. അവർ തിരിച്ച് സംസ്കൃത സർവകലാശാലയിലെ പഴയ ലാവണത്തിലേക്ക് മടങ്ങുന്നു എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. ഡോക്ടർ പൂർണിമ മോഹനെ നമുക്കൊക്കെ അറിയാം. ഇവരെ നിയമിച്ച സമയത്ത് തന്നെ സാമാന്യം വിവാദമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയി നിസ്തുല സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആർ മോഹൻ്റെ സഹധർമ്മിണിയാണ്. ഇവരെ മലയാള മഹാനിഘണ്ടുവിൻ്റെ എഡിറ്ററായി നിയമിച്ചു. അതിന് ചില യോഗ്യതകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിർദ്ദിഷ്ട യോഗ്യതകളുള്ള ആളുകളിൽ നിന്ന് വേണം ഇവരെ നിയമിക്കാൻ. പക്ഷേ ആ സ്ഥാനത്ത് നിയമിക്കപ്പെട്ട ഡോക്ടർ പൂർണിമയെ സംബന്ധിച്ചിടത്തോളം നിർദ്ദിഷ്ട യോഗ്യതകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് കാണിച്ച് ചില കുബുദ്ധികൾ ചാൻസലർ കൂടിയായിരിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പരാതി കൊടുത്തു. ആരിഫ് ഖാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും സർവകലാശാലയിലേക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തപ്പോഴാണ് പൂർണിമയ്ക്ക് രാജിവെക്കേണ്ടി വന്നത് എന്നാണ് പത്രങ്ങളിൽ കാണുന്ന വാർത്ത. എന്തൊക്കെയാണ് നിർദ്ദിഷ്ട യോഗ്യത എന്ന് ചോദിച്ചാൽ, മലയാള സാഹിത്യത്തിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരിക്കണം. മലയാള ഭാഷയിലും വ്യാകരണത്തിലും സാഹിത്യത്തിലും, കാരണം മലയാളം മഹാനിഘണ്ടുവാണ്. അതുകൂടാതെ മലയാളം ഒരു വിഷയമായിട്ട് 10 വർഷം പഠിപ്പിച്ചിരിക്കണം. അതിനു പുറമെ മലയാളത്തിൽ ഡോക്ടറേറ്റും ഉണ്ടായിരിക്കണം. ഈ 3 യോഗ്യത ഉണ്ടെങ്കിൽ മലയാള മഹാനിഘണ്ടുവിൻ്റെ എഡിറ്ററായിട്ട് നിയമിക്കപ്പെടാം. യാതൊരു തകരാറുമില്ല. ഡോക്ടർ പൂർണിമയെ സംബന്ധിച്ചോളം അവരുടെ മാതൃഭാഷ മലയാളമല്ല, തമിഴാണ്. അവർ പഠിച്ച വിഷയം മലയാളമല്ല, തമിഴുമല്ല, സംസ്കൃതമാണ്. ഡോക്ടറേറ്റും സംസ്കൃതത്തിലാണ്, പഠിപ്പിക്കുന്ന വിഷയവും സംസ്കൃതമാണ്. ഈ തമിഴും സംസ്കൃതവും ചേർന്നിട്ടാണ് മലയാളം ഉണ്ടായത് എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ മലയാളം ഐച്ഛിക വിഷയമായിട്ട് പഠിച്ചില്ല, മലയാളത്തിൽ ഡോക്ടറേറ്റ് എടുത്തില്ല, മലയാളം പഠിപ്പിച്ചില്ല. ഇത്തരം പോരായ്മയുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. മലയാളം എഴുതാനറിയില്ല, വായിക്കാനും അറിയില്ല. കൊഞ്ചം കൊഞ്ചം സംസാരിക്കാനറിയാം, അതും കൊഞ്ചം കൊഞ്ചമേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെത്തിനേക്കാളും ഒരു വലിയൊരു യോഗ്യത പൂർണിമയ്ക്കുണ്ടായിരുന്നു. അതെന്താണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയാണ് അവരുടെ ഭർത്താവ് എന്നുള്ളതാണ്. അത് വലിയൊരു യോഗ്യതയല്ലേ? ആ യോഗ്യത പൂർണിമയ്ക്കല്ലാതെ വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ശ്രീമതിയെ മലയാള ലെക്സിക്കൻ്റെ എഡിറ്ററായിട്ട് നിയമിച്ചത്. ഡോക്ടർ ശൂരനാട് കുഞ്ഞമ്പിള്ളയും മറ്റുമൊക്കെ ഇരുന്ന പോസ്റ്റാണെന്ന് ആലോചിക്കണം. അവിടെയാണ് നമ്മുടെ പൂർണിമ സഖാവിനെ നിയമിച്ചത്. അത് നിയമിച്ചപ്പോൾ തന്നെ ആളുകൾ ഇത് തെറ്റാണെന്ന് പറഞ്ഞു. ഡോക്ടർ എം എൻ കാരശ്ശേരിയും മറ്റുമൊക്കെ ഈ കാര്യം ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ അതൊന്നും ആരും കേട്ടില്ല. പക്ഷേ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവർണറുണ്ടല്ലോ, ആൾ ചില്ലറക്കാരനല്ല. പുള്ളി ഒരു നോട്ടീസ് അയച്ചപ്പോൾ പൂർണിമയ്ക്ക് മനസ്സിലായി ഇത് കൂടുതൽ പോയാൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകും. കേരള സർവകലാശാലയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി, ഡോക്ടർ മഹാദേവ പിള്ളയ്ക്ക് വരെ മനസ്സിലായി. കാരണം ഈ ഇംഗ്ലീഷ് തെറ്റുകൂടാതെ എഴുതാൻ അറിയുമ്പോഴുള്ള ആളാണല്ലോ നമ്മുടെ വൈസ് ചാൻസലർ. പുള്ളിക്ക് മനസ്സിലായി ഇനി ഇതുപോലെ പല മണ്ടത്തരങ്ങളും എഴുതി കൊടുക്കേണ്ടി വരും, ഗവർണർ പിന്നെ പരിഹസിക്കും, പിന്നെ ചളുക്കും, ആകെ ചളമാകും എന്ന് മനസ്സിലായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പൂർണിമ സഖാവിനോട് പറഞ്ഞു, സഖാവ് തൽക്കാലത്തേക്ക് ഒരു കടലാസും കൂടി എഴുതി തന്നേക്ക്. അങ്ങനെ സഖാവ് രാജിക്കത്ത് കൊടുത്തു. സംസ്കൃത സർവകലാശാലയിലേക്ക് കണ്ണീരും കയ്യുമായിട്ടും മടങ്ങുകയാണ്. സത്യത്തിൽ ഇത് ലോക സംസ്കാരത്തിന് തന്നെ വലിയൊരു തിരിച്ചടിയാണ്. ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് കേവലം മലയാളം ലെക്സിക്കൻ്റെ എഡിറ്ററായിട്ട് പോലും ഇരിക്കാൻ പറ്റാതെ വരികയെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ കുറച്ചിൽ എന്താണ്? ഇത് പറയുമ്പോൾ പ്രിയ വർഗീസിൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിൽ തെളിയുന്നത്. കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് നിയമിതയായ ആ സഖാവിന് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളൂ ഇന്ന തീയതി വരെ അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുത്തിട്ടില്ല. ഇൻ്റർവ്യൂവിൽ പ്രിയയായിരുന്നു ഫസ്റ്റ്. പ്രിയക്കാളിലും അധ്യാപന പരിചയമുള്ള ആളുകളുണ്ടായിരുന്നു, ഗവേഷണ പരിചയമുള്ള ആളുകളുണ്ടായിരുന്നു, മറ്റു തരത്തിൽ പ്രമുഖരും പ്രഗത്ഭരും പ്രസിദ്ധരുമായ ആളുകളുണ്ടായിരുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ വേറൊരു അധ്യാപകനാണ് പ്രിയയ്ക്കെതിരെ കോമ്പീറ്റ് ചെയ്തത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റർവ്യൂ ചെയ്ത ബോർഡിന് പ്രിയയുടെ പെർഫോമൻസ് അതിഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാത്തിലുപരി സഖാവ് കെ കെ രാഗേഷിൻ്റെ സഹധർമ്മിണിയാണ് പ്രിയ വർഗീസ്. അവരെയല്ലാതെ ആരെ നിയമിക്കും? അതും കണ്ണൂർ സർവകലാശാലയിൽ, വേറെ വല്ലയിടത്തുണ്ടെങ്കിൽ പൊട്ടത്ത് വയ്ക്കും. അങ്ങനെ പ്രിയയ്ക്ക് പ്രിയയെ നിയമിക്കാൻ തീരുമാനിച്ചു. അപ്പോഴത്തേക്ക് ഇതേ കുബുദ്ധികൾ തന്നെ കുത്തിപ്പൊക്കി വീണ്ടും ഗവർണർക്ക് പരാതി കൊടുത്തു, ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു, മറ്റ് പല കുണ്ടാമ്പട്ടികളുണ്ടായി. ഏതായാലും പ്രിയ വർഗീസിന് ഇതുവരെ അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുത്തിട്ടില്ല. സഖാവിന് കണ്ണൂർ സർവകലാശാലയിൽ പോയി ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ ഗവർണർ പേടിച്ച് നമ്മൾ എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും? ഇത് സത്യം പറഞ്ഞാൽ ലോക ജനാധിപത്യ സംവിധാനത്തിന് തന്നെ അവമാനമാണ്. ഇങ്ങനൊരു ഗവർണർ എന്ന് പറഞ്ഞൊരു യോഗ്യൻ ചാൻസലറുടെ കസേരയിൽ കയറിയിരിക്കും. ഇതുപോലെ ഓരോ കാര്യങ്ങളും നമ്മുടെ നോട്ടീസ് അയക്കുകയും ചെയ്യുന്നത്
ഒരു കാരണവശാലും നീതീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. മലയാള സാഹിത്യത്തിൻ്റെയും മലയാള ഭാഷയുടെയും വികസനം വളർച്ച അതാകെ മുരടിച്ചു പോകും. ഇപ്പോൾ പൂർണിമയെ പോലെ ഒരാൾ, പ്രിയെ പോലെ മറ്റൊരാൾ, അതുപോലെ മറ്റ് പല ആളുകൾ, ഇവർക്കൊക്കെ ഇവർക്കൊക്കെ ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ടാക്കിക്കുന്നത്, അല്ലാണ്ട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് നന്നാക്കാൻ വേണ്ടിയിട്ടോ ഓരോ പണ്ഡിതന്മാരാക്കാൻ വേണ്ടിയിട്ടോ ഇവരൊക്കെ ഐൻസ്റ്റീനും ഡാർവിനും ആ ന്യൂട്ടനും ഒന്നും ആകാൻ വേണ്ടിയിട്ടല്ല, അതിനൊക്കെ വേറെ വല്ല സ്ഥലത്ത് പോയി പഠിക്കണം. കേരള യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്നവർ അതൊന്നും ആകാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് വേണ്ടിയിട്ടാണ്? സഖാക്കൾക്കും അവരുടെ ഭാര്യമാർക്കും ഇതുപോലെ ഓരോ ലാവണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഗവർണർക്ക് മനസ്സിലാകാതെ വെച്ചാൽ നമ്മളെന്താ ചെയ്യുക? അതുകൊണ്ടാണ് ചില ആൾക്കാർ പറയും ഗവർണറുടെ തസ്തിക തന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഇനി തസ്തിക വേണ്ട എന്ന് വെക്കാൻ നമുക്ക് തൽക്കാലം നിവൃത്തിയില്ല. ഭരണ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷം ഇല്ലല്ലോ. ഇന്ത്യൻ പാർലമെൻറ്റിൽ ആകെ കൂടി 3-2-5 സഖാക്കളെ ഉള്ളൂ, പ്രേമേന്ദ്രനെ കൂടി കൂട്ടി 6 അത്ര ഉള്ളൂ. അതുകൊണ്ട് ഭരണഘടന ഭേദഗതി ചെയ്ത് ചാൻസലറുടെ അല്ലെങ്കിൽ ഗവർണറുടെ പോസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റില്ല. കൂടിയാൽ ചെയ്യാവുന്നത് സർവകലാശാല നിയമം ഭേദഗതി ചെയ്തിട്ട് ഗവർണർ വേണ്ട ചാൻസലറായിട്ട് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി മതി തീരുമാനിക്കലാണ്. അപ്പോൾ ഇനിയും വൈകിട്ടില്ല. ഏതായാലും ഈ നിയമം ഭേദഗതി ചെയ്യണം, ചാൻസലറെ നമുക്ക് മാറ്റണം, ഗവർണർ വേണ്ട. അതിന് പകരം പാർട്ടി അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ബുദ്ധിജീവികളോ അല്ലെങ്കിൽ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയോ ഏരിയ കമ്മിറ്റി മെമ്പറോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കണം കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ എന്ന രീതിയിൽ ഒരു ഭേദഗതി വരുത്തി കഴിഞ്ഞാൽ ഇതുപോലുള്ള അപകടങ്ങൾ ഒഴിവാക്കാം, മലയാള ഭാഷയും രക്ഷപ്പെടും, നമ്മളും രക്ഷപ്പെടും. നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.